ഈ സ്നേഹവും മരണവും എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ വിളിക്കാതെ വരുന്ന വിരുന്നുകാരാണ്. എപ്പോഴാണ് വരിക എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഒരാൾ ഹൃദയം കൊണ്ടുപോകുമ്പോൾ മറ്റേയാൾ കൊണ്ടുപോകുന്നത് എന്താ? നമ്മുടെ ഹൃദയമിടിപ്പാണ്. ലാഘവത്തോടെ നമ്മളൊക്കെ വലിച്ചെറിയുന്ന തേയ്മാനം എന്ന ചെരുപ്പുണ്ട്. അത് നമ്മളോട് പറയും, തേഞ്ഞത് ഞാനല്ലെന്നേ, നിന്റെ ആയുസ്സാണ്. നമുക്കൊക്കെ ആളുകളോടൊന്നും മിണ്ടാൻ നേരമില്ല. മറ്റുള്ളവരെ കുറിച്ച് ഓർക്കാനും ഒട്ടും നേരമില്ല. കാണാനും കേൾക്കാനും ഒന്ന് ആശ്വസിപ്പിക്കാനും ഒന്ന് സമാധാനപ്പെടുത്താനും ഒരാളുടെ അടുത്ത് പോയി കുറച്ച് സമയം ഒന്ന് ഇരിക്കാനും ഒന്നിനും ആർക്കും നേരമില്ല. ഒരാളെ ഒന്ന് പോയി കാണാനോ അയാളുടെ കാര്യങ്ങൾ തിരക്കാനോ ഒട്ടും നേരമേ ഇല്ല. അവസാനം നേരമുണ്ടാക്കി നമ്മളൊന്ന് പോകും, നമ്മൾ കാണാൻ ചെല്ലും. അപ്പോൾ ആരൊക്കെയോ പറയും, എടുക്കുവാൻ നേരമായി എന്ന്. ഉറങ്ങുവാൻ ഉറക്കം വരുന്നവരെ നമ്മളൊന്നും കാത്തിരിക്കരുത്. വിശ്രമിക്കാനാണെങ്കിലോ തളരുന്നതുവരെയും കാത്തിരിക്കരുത്. ഒരാളെ കാണാൻ പോകുവാൻ അയാൾക്ക് അസുഖം വരുന്നതുവരെ കാത്തിരിക്കരുത്. ഒരാളെ ഒന്ന് താങ്ങുവാനും കരുതുവാനും അയാൾ വീണുപോകുന്നതുവരെ കാത്തിരിക്കരുത്. ഒരാളെ സഹായിക്കാൻ അയാൾ തകരുന്നതുവരെ കാത്തിരിക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കാനാണെങ്കിലോ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കരുത്. മനുഷ്യൻ നിസ്സഹായനാകുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ദുഃഖം വിൽക്കുവാൻ കഴിയുന്നില്ല. രണ്ട്, സന്തോഷം അത് വാങ്ങുവാനും കഴിയുന്നില്ല. നമ്മുടെയൊക്കെ ഉയർച്ചയിൽ നമ്മൾ ആരാണെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ അറിയും. എന്നാൽ നമ്മുടെ തകർച്ചയിൽ സുഹൃത്തുക്കൾ ആരാണെന്ന് നമ്മളും അറിയും. ഈ ബന്ധങ്ങൾക്കൊക്കെ ക്ഷതമേൽക്കുമ്പോൾ ആദ്യം നിർത്തുന്നത് എന്താണെന്ന് അറിയാമോ? പരസ്പരമുള്ള സംസാരം. ഒന്ന് ചിരിച്ചാൽ തീരുന്ന പലതുമുണ്ട്. ഒന്ന് ക്ഷമിച്ചാൽ മാറുന്ന പല തർക്കങ്ങളുണ്ട്. ഒരു വാക്കിൽ തീരുന്ന സങ്കടങ്ങളുണ്ട്. ഒന്ന് തൊട്ടാൽ ഉരുകുന്ന പിണക്കങ്ങളുണ്ട്. ഒരു നോക്കിൽ അലിയുന്ന ദുഃഖങ്ങളുണ്ട്. ഒന്ന് തലോടിയാൽ പെയ്തൊഴിയുന്ന കണ്ണുനീരുണ്ട്. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലും. വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ ബന്ധങ്ങൾ അടുക്കും. എന്തു വില കൊടുത്തും ബന്ധങ്ങളെ വിജയിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് അറിവ് മാത്രം മതി. പക്ഷേ മറ്റുള്ളവരെ കേൾക്കാനോ അതിന് സന്നദ്ധത കൂടിയേ തീരൂ. സ്വന്തം ഇഷ്ടത്തിലേക്ക് അവരനെ വലിച്ചടിപ്പിക്കുകയല്ല, മറിച്ച് അവരുടെ ഇഷ്ടങ്ങളിലൂടെ നാം യാത്ര ചെയ്യുകയാണ് വേണ്ടത്. വിജയികൾക്കൊപ്പം നൃത്തം ചെയ്യുന്നതിനേക്കാൾ നല്ലത് തോറ്റവരുടെ തോളിൽ കൈയിട്ടിരിക്കുന്നതാണ്. ജീവിതത്തിൽ പകച്ചു നിൽക്കുന്നവരെ ചേർത്തു പിടിക്കുക. മനുഷ്യന്റെ സങ്കടങ്ങളുടെ കൂടെ നിൽക്കുവാൻ കഴിയുക, അതാണ് അവന് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം.